ഹായ്, ഞാൻ അഡ്വക്കേറ്റ് പി എ ഹക്കീമാണ് യു എയിൽ നിന്ന്. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു മൂന്ന് ലീഗൽ പദം നിയമവാക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ്. അതായത് ട്രാവൽ ബാൻ, ലേബർ ബാൻ, എമിഗ്രേഷൻ ബാൻ. പ്രവാസ ലോകത്ത് ഓരോ പ്രവാസികളും ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് വാക്കുകളും. എന്നാൽ ചിലർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങളും ഇതിൻ്റെ പ്രത്യേക അർത്ഥങ്ങളും സാഹചര്യങ്ങളും ഒന്നും ഒരുപക്ഷെ അറിവില്ലായിരിക്കും. അതുകൊണ്ടാണ് അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, നമുക്ക് ആദ്യം ട്രാവൽ ബാൻ എന്താണെന്ന് നോക്കാം. ട്രാവൽ ബാൻ അഥവാ യാത്രാവിലക്ക് എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾക്കെതിരെ ഈ രാജ്യം വിട്ടുപോകുന്നതിന് എതിരെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അഥവാ കോടതിയുടെ ഉത്തരവിൻ പ്രകാരം എമിഗ്രേഷനിലും പോലീസ് സ്റ്റേഷനിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വിലക്ക് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണ് നിങ്ങളുടെ യാത്ര വിലക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം. അതാണ് ട്രാവൽ ബാൻ. ഇത് വരാനുള്ള സാഹചര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് എതിരെ ഏതെങ്കിലും വ്യക്തികൾ ചില ഡോക്യുമെൻ്റുകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഒരുപക്ഷെ ആ കേസ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ നാട് വിട്ടുപോവാൻ, രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് സംശയത്തിൽ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ കോടതി ആ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ച് നിങ്ങൾക്കെതിരെ യാത്രാ വിലക്ക് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതല്ലാതെ രണ്ടാമത്തെ സാഹചര്യം, ഏതൊരു ക്രിമിനൽ കേസുകളും അല്ലെങ്കിൽ ഏതൊരു കേസുകളും നിങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ കേസിൻ്റെ അറസ്റ്റ് വാറൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ട്രാവൽ ബാൻ ആക്റ്റീവ് ആവുകയാണ്. നാം എല്ലാവരും, പ്രത്യേകിച്ച് പ്രവാസികൾ എല്ലാവരും ഈ അറസ്റ്റ് വാറൻറ്റിനെയൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന വാക്ക് ട്രാവൽ ബാൻ എന്നാണ്. അഥവാ ഇവരുദ്ദേശിക്കുന്ന യാത്രാ വിലക്ക് എന്നത് അറസ്റ്റ് വാറൻ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്താ പോലീസ് അല്ലെങ്കിൽ മറ്റുള്ള അധികാരികളെ അറസ്റ്റ് ചെയ്ത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഹാജരാക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നേരായ മാർഗത്തിൽ എമിഗ്രേഷൻ വഴി നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടുപോകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് എല്ലാവരും ഈ ട്രാവൽ ബാനും അറസ്റ്റ് വാറൻറ്റിനെയും ട്രാവൽ ബാൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് എന്താണ് ലേബർ ബാൻ എന്ന് നോക്കാം. ലേബർ ബാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽ വിലക്ക്, തൊഴിൽ ചെയ്യുന്നതിന് ചില പ്രത്യേക സാഹചര്യത്തിൽ തൊഴിലുടമയുടെ ആവശ്യപ്രകാരമോ അല്ലാതെയോ ഒക്കെ നിങ്ങൾക്ക് ലേബർ വകുപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ പുറപ്പെടുവിക്കുന്ന ഒരു വിലക്കാണ് തൊഴിൽ വിലക്ക് അഥവാ ലേബർ ബാൻ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിലക്കുകളിൽ ഒരു പ്രത്യേക പിരീഡ് പറഞ്ഞിരിക്കും. ഒരു എക്സാമ്പിൾ 6 മാസം എന്നോ 1 വർഷം എന്നോ ഒക്കെ. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, തൊഴിൽ വിലക്കുള്ള ഒരു വ്യക്തിക്ക് ഈ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല. അവർക്ക് വിസിറ്റിംഗ് വിസയിൽ രാജ്യത്ത് പ്രവേശിക്കാവുന്നതാണ്. എന്നാൽ തൊഴിൽ വിസ നിങ്ങൾക്ക് അനുവദിക്കുന്നത് ഈ തൊഴിൽ വിലക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. പിന്നെ പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇപ്പോൾ ഫ്രീ സോൺ പോലെയുള്ള വിസ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാർഗങ്ങളൊക്കെ ഈ തൊഴിൽ വിലക്ക് ഓവർകം ചെയ്യാനായിട്ടുണ്ട്. അത് വരും വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കാം. അപ്പോൾ പലരും ഈ തൊഴിൽ വിലക്കും എമിഗ്രേഷൻ വിലക്കും, എമിഗ്രേഷൻ ബാനും ലേബർ ബാനും തിരിച്ചറിയാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് എമിഗ്രേഷൻ ബാൻ എന്താണെന്ന് നോക്കാം. എമിഗ്രേഷൻ ബാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രധാനമായിട്ടും ഈ കോടതികളുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കെതിരെ ഒരു രാജ്യത്ത് ഒരു ഉത്തരവ് വരികയാണ്, നിങ്ങൾക്ക് ലൈഫ് ബാൻ അതല്ലെങ്കിൽ നിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് നാട് കടത്തണം അങ്ങനെയൊക്കെയുള്ള ഉത്തരവ് വരുമ്പോൾ, അങ്ങനെ വരുന്ന ലൈഫ് ടൈം നിങ്ങൾക്ക് ഈ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല, വിലക്കുണ്ട് എന്ന തരത്തിലുള്ള വിലക്കുകളെയൊക്കെയാണ് നമ്മൾ എമിഗ്രേഷൻ ബാൻ എന്ന് പറയുന്നത്. എമിഗ്രേഷൻ ബാന് പെർമനൻ്റ് ആയിട്ട് ഏർപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനെ സ്ഥിരമായി വിലക്കുണ്ട്, ഈ രാജ്യത്തേക്ക് നിങ്ങൾക്ക് ഏതു തരത്തിലും പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നാണ്. അപ്പോൾ എമിഗ്രേഷൻ ബാന് വരാവുന്ന സാഹചര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ മാരകമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഏറ്റവും അവസാനം നിങ്ങൾ കുറ്റവാളിയാണെന്ന് അവസാന കോടതിയും വിധിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ ഒരു ഉത്തരവ് വരാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് എമിഗ്രേഷൻ ബാൻ വരിക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ബാനുകളുടെയും മൂന്ന് വിലക്കുകളുടെയും വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ, ബൈ.